കൈരളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒന്നാം ലോക മഹായുദ്ധം എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിലെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. ഓക്കെ, അപർണ ചേച്ചിക്ക് ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. എണീറ്റുക്കു, പേര് പറയൂ. സന്ദീപിന്റെ വകയാണ് ചോദ്യം. ചേച്ചി, ഈ ഈ പടത്തിലെ സെൻട്രൽ ക്യാരക്ടർ ചേച്ചിനെന്നാണ് ഇവിടുന്ന് പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലായത്. അപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചപ്പോ കൂടുതൽ റെസ്പോൺസിബിലിറ്റി തോന്നിയായിട്ട് കൂടുതൽ റെസ്പോൺസിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? യെസ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അത് കറക്റ്റാണ്. പക്ഷെ എല്ലാ സിനിമയിലും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ബിക്കോസ് ആസ് എൻ ആക്ടർ നമുക്ക് അതല്ലേ ജോലി. നമ്മുടെ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ ആ ക്യാരക്ടർ എത്രത്തോളം നമുക്ക് പുറത്താക്കാൻ പറ്റും, അതാണ് നമ്മുടെ വർക്ക്. ദാറ്റ്സ് വൈ വി ആർ ഗെറ്റിംഗ് മണി, ദാറ്റ്സ് വൈ വി ആർ ഗെറ്റിംഗ് ഓൾ ദ ഫെയിം ആൻഡ് വാട്ടെവർ. സോ ഗോവിന്ദ്, താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. ഒന്നാം ലോകം മഹായുദ്ധം, മിസ്റ്റർ സന്ദീപ് താങ്ക് യു. ബാക്കി ആൾക്കാരെ ചുറ്റിയിരിക്കുന്നവർ ചിരിക്കാന്നറിയാം, പക്ഷെ ചോദ്യം ചോദിക്കാത്ത അറിയാത്ത ആൾക്കാർക്ക് കൈയടി ഇല്ല. ഇല്ല, ഈ ആൾക്ക് മാത്രം കൈയടി ഉണ്ട്, സന്ദീപിന് മാത്രം. ഗോവിന്ദ്, ഗോവിന്ദ് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി മൂവി കഴിത്ത അപ്പം മുതലാണ് ഗോവിന്ദിന്റെ ഒരു എൻട്രി ഈ സിനിമയിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുമ്പോൾ എല്ലാ സീൻസും സീൻ ബൈ സീൻ കണ്ട് അല്ലേ? ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ കാണേക്കാൾ കൂടുതൽ ഓൾറെഡി ഗോവിന്ദന് ഇപ്പോൾ സീൻ ബൈ സീൻ ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്ത് തോന്നി എല്ലാവരുടെ അഭിനയമൊക്കെ കണ്ടപ്പോൾ? ഓ, അപർണയൊക്കെ കൊള്ളാലും, ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഞാൻ ആക്ച്വലി പടം ഫൈനലാവുന്നതിന് മുമ്പ് കണ്ടായിരുന്നു. ഞാൻ സെറ്റിൽ പോയപ്പോൾ ഒരു റഫ് എഡിറ്റ് കണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഇത്തിരി പണിയുണ്ടാവും. കാരണം ഇതിനകത്ത് കൂടുതലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്, കാരണം അത്രയധികം മ്യൂസിക് ഉണ്ട് അതിനകത്ത്. എന്താ പറയുക, ക്യാമറ ഈസ് ഓൾവേസ് മൂവിങ്. അത് എന്താ പറയുക, അതൊരു മ്യൂസിക് ഇല്ലാതെ പടം കണ്ടാൽ ചിലപ്പോൾ എന്താ പറയുക, അതിനകത്ത് കൂടുതൽ ഡയലോഗ്സിനേക്കാൾ കൂടുതൽ ആക്ഷൻസ് ആണ്. ആക്ഷൻസ് ഞാൻ ഉദ്ദേശിച്ച ഇടിയല്ല, കൂടുതൽ ഈ പറയുന്ന എന്താ പറയുക മൂവ്മെൻറ്റ്സ് ആണ് കൂടുതലും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് കൂടുതൽ മ്യൂസിക് ആറാറ് കൂടുതലാണ്, അപ്പോൾ ഒന്ന് വന്ന് കണ്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി പണി വാളിയെന്ന്. അപ്പോൾ അത് നേരത്തെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ പടത്തിൻ്റെ കഥ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ തീമുകളും അതിൻ്റെ കുറേ എന്താ പറയുക കുറേ തീമ് ഓരോരുത്തരുടെയും ഇപ്പോൾ അവർണയുടെയും മറ്റേ ചെമ്പൻ ചേട്ടൻ്റെയും ജോജുവിൻ്റെ ഒക്കെ തീം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു അഭിനയം ഇതിനകത്ത് എല്ലാ ഞാൻ അത് ആദ്യം പറഞ്ഞു, ഭയങ്കര നാച്ചുറലായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഈവൻ അപർണയും ടോവിനെയൊക്കെ നമുക്കറിയാം, ചെമ്പൻ ചേട്ടനൊക്കെ നമുക്കറിയാം, വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണെന്ന്. ഇപ്പം ഈ ഗോകുൽ എന്നാണ് ജിംബ്രൂണിനെ വിളിക്കുന്നത്, എനിക്കറിയാം ഗോകുൽ, എല്ലാവരും വേറെ പേര് വിളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക ചെറിയ ക്യാരക്ടറായിരിക്കും തുടക്കത്തിൽ, അധികം കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മൾ ചെമ്പൻചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ, പക്ഷെ ഇവരൊക്കെ ചെമ്പൻചേട്ടനും ഗോകുലോണി പടത്തിനകത്ത് എനിക്ക് തോന്നുന്നു അപർണയുടെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്. കാരണം അത്രയും ത്രൂ ഔട്ട് ഈ പടത്തിനകത്ത് ഉണ്ട് ഇവർ. അപർണയും ടോവിനും ഉള്ളപ്പോൾ തന്നെ അപ്പുറത്ത് ഇവരെ ഷോട്ട് കഴിഞ്ഞ് ഉടനെ കാണിക്കുന്നു ഇവർ രണ്ടുപേരെ. ഇവർ രണ്ടും ഈ ഒരു കോമ്പിനേഷനാണ് ഈ പടത്തിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരും. അതിൻ്റെ ഒരു ഈസിനെസ് അതിനകത്ത് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ള പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാവരും ഭയങ്കര ഫ്രീ, എല്ലാവരും വളരെ കാലമായിട്ട് അറിയാവുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ഇതിനെ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ചെമ്പൻചേട്ടനും ഈ പുള്ളിയും കൂടിയുള്ള കോമ്പറ്റീഷൻ ഷോട്ടുകളിൽ ഈ കൗണ്ടർ പറയുന്ന കുറേ സീനുകളുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഡയലോഗ് എഴുതി പറഞ്ഞ പഠിച്ചു പറയുന്ന പോലുള്ളൊരു സംഭവം തോന്നില്ല. കാരണം രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫ്രസ്ട്രേഷനും അതുമൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് അതിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒന്നാമത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നോക്കും ഇത്രയും മ്യൂസിക് എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടമാണ്. പിന്നെ ഇതിനകത്ത് എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഒരു പ്രൗഡായിട്ടുള്ളൊരു പടമാണ് ഞാൻ അതിനകത്ത്. ഞാൻ സത്യം പറയാം, ആദ്യം ഞാൻ ഇത്ര അധികം ചെറിയ പടമായിരിക്കും ഇതൊരു വലിയ സംഭവമായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. അപ്പം ഞാൻ ഇതിനകത്ത് പക്ഷെ പടം കാണാൻ പോയപ്പോൾ ഈ പറഞ്ഞ റഫ് എഡിറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതുകൊണ്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം. എനിക്ക് ഇതിൻ്റെ മ്യൂസിക്കലുള്ള ഇമ്പോർട്ടൻസും, കാരണം മ്യൂസിക് അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ടും ഞാൻ അതിനകത്ത് നല്ലോണം ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ പടത്തിനകത്ത്.
എസ്പെഷ്യലി അപർണയുടെ അടിക്കുന്ന സീനിലൊക്കെ നല്ല നല്ല സൗണ്ട് കുറച്ച് കേറ്റിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ? അത് ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപർണയ്ക്ക് ഒരു തീം മ്യൂസിക് ഉണ്ട്, ആക്ച്വലി അതൊരു ഒരു ഒരു മാച്ച് ഓഫ് സാധനമാണ്. അതൊരു ഒരു സുരേഷ് ഗോപിക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു സാധനമാണ്. അത് ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഇൻട്രോ തന്നെ അങ്ങനെയാണ്, കാരണം ഇതൊരു സാധാരണ സാധനമല്ല എന്നുള്ള രീതിയിലാണ് അപർണയുടെ ഇൻട്രോ സീൻ. അതിനകത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇവള് നല്ലൊരു ഓഫീസർ അല്ല എന്നുള്ളത്. അപ്പൊ നല്ല കോംപ്ലിമെന്റ് ഇല്ല. താങ്ക് യു ഗോവിന്ദ്. ഇപ്പോൾ അപർണയുടെ മാച്ചോ ഒരു ലുക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ അപർണയുടെ ഇതുവരെ ഇറങ്ങിയ മൂവീസിൽ മാക്സിമം തലമുടി ഇവിടെ വരെ വന്നിട്ടില്ല, ഇങ്ങോട്ട് താഴത്തേക്ക് പോയിട്ടില്ല. അതൊരു ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈഡ് ചെയ്യുന്ന കാര്യമാകുമ്പോൾ അതൊരു ഫാക്ടർ ആയിട്ടുണ്ടോ? ഇല്ല അപർണയുടെ ഹെയർ സ്റ്റൈൽ എന്തായാലും അങ്ങനെയാണ്, അപ്പോൾ എന്തായാലും നമുക്ക് സാരി ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ കോസ്റ്റ്യൂംസേ പറ്റുള്ളൂ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് ഈ ഇൻഡസ്ട്രിയിൽ ആരും അങ്ങനെ ആരുടെ അടുത്ത് പറയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം വാട്ട് ദേ വോണ്ട്, അവർക്ക് എന്താ വേണ്ടതെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റും ആണെങ്കിൽ പിന്നെയാണ് എൻ്റെ കൂടെ വന്ന് സംസാരിക്കുന്നത്. പിന്നെ ഈ സിനിമേൻ്റെ കോസ്റ്റ്യൂം ആൻഡ് ലുക്ക് നമ്മൾ ഡിസൈനർ ഇന്ദ്രൻ ചേട്ടനും ഡയറക്ടർ ഡയറക്ടർ ശ്രീവരുൺ ആൻഡ് ഹരി റൈറ്റർ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് അത് ഡിസൈഡ് ചെയ്തത്, ഡിസൈൻ ചെയ്തിട്ട് ആൻഡ് ദെൻ വി ടുക്ക് എ കോൾ. സോ മോസ്റ്റ് ഫിലിംസ് ആർ ലൈക്ക് ദാറ്റ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, സോ ദേർസ് ഓൾവേസ് ഇൻപുട്ട് ഫ്രം ഓൾ സൈഡ്സ്. സോ ഇറ്റ്സ് ഓൾവേസ് വൺ ഹെഡ് ഇസ് ബെറ്റർ, സോറി മെനി ഹെഡ്സ് ആർ ബെറ്റർ ദൻ വൺ ഹെഡ്. സോ കറക്റ്റ്. അപ്പോൾ പ്രൊഡ്യൂസർ സജി, ഇനി ഒന്നാം ലോക മഹായുദ്ധം എന്തുകൊണ്ട് എല്ലാവരും പോയി കാണണം? ഇത് എൻ്റെ ആദ്യ സംരംഭമാണ്. ഇതേപോലെ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് ഓരോ പടവും വിജയിപ്പിക്കണം. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതേപോലെ നിങ്ങളും ഹാപ്പിയാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായും പോയി കാണാം ഈ പടം. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊഡ്യൂസർ സജി പറയുന്നു ആദ്യ സംരംഭമായതുകൊണ്ടും വളരെ ഒരു ഒന്നാം പേര് പോലെ അല്ലെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ ചിത്രം, അപർണയുടെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ക്യാരക്ടർ, നെഗറ്റീവ് ഇത് കൂടുതലുള്ള ക്യാരക്ടർ, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അത്ര നല്ല കുട്ടിയൊന്നും അല്ല ഈ സിനിമയിൽ. നമുക്ക് തിരിച്ചറിഞ്ഞ് കൊടുക്കാൻ തോന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇപ്പോഴും ഇരിക്കുന്ന നല്ല കുട്ടിയായിട്ടാണ്, നല്ല കുട്ടി. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പിക്ചർ അല്ല, സിനിമ കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പറയാം. യൂസർ സജി പറഞ്ഞതുപോലെ യുവർ ഫസ്റ്റ് സംരംഭം, അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണണം. എല്ലാവരും വളരെ ചെറിയൊരു പ്രൊജക്റ്റായിട്ട് തുടങ്ങി, നിങ്ങൾ വിചാരിച്ചതിലും വലുതായി വേഗം ഷൂട്ടിങ്ങും തീർത്ത് വളരെ നല്ല മ്യൂസിക്, ഗോവിന്ദ് മേനോൻ്റെ വക, അങ്ങനെ ഒരുപാട് എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിലും നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഇത് ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ പോയി കാണണം. പക്ഷേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വൺ ലൈൻ കമൻറ്റ് ഈ സിനിമയെക്കുറിച്ച് അത് കേട്ട് പിന്നെ ഗോവിന്ദിൻ്റെ ഒരു ചെറിയ പാട്ടോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, പിന്നെ ഞാനൊന്നും ചോദിക്കില്ല. ഈ സിനിമ കുറേ കുറേ പുതിയ ആൾക്കാരുണ്ട്, ലോട്ട് ഓഫ് എനർജി, ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, ആൻഡ് നമ്മൾ ആക്ച്വലി ഹാർട്ട് ആൻഡ് സോൾ കൊടുത്ത് ഈ സിനിമ ചെയ്തിരിക്കുക. അതിനുവേണ്ടി മാത്രമല്ല, ഒരു നല്ല സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. എല്ലാവരും ഈ സിനിമ പോയി കാണണം. കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ എനിമീസിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എല്ലാവരും പോയി സിനിമ കാണണം. പക്ഷേ ഇതൊരു ഇറ്റ്സ് എ ഷോർട്ട് മൂവി, വളരെ ചെറിയ സിനിമയാണ്, പക്ഷേ എല്ലാം ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ആൻഡ് ഈ സിനിമ നന്നായിട്ട് വരണം എന്ന് എല്ലാവരും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു അപർണ. ജിംറൂട്ട, എല്ലാവരും ഈ സിനിമ കാണുക. പിന്നെ അപർണ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് എൻ്റെ പിന്നിൽ. അത് മാത്രമല്ല, ഇതൊരു ചെറിയ വലിയ സിനിമയാണ്. ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കാണും ഈ സിനിമയെ പറ്റി തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ കാണുക, ഞങ്ങളെപ്പോലുള്ള ചെറിയ നടന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം തന്നെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരോടും പറയുക, കാണുക, ആസ്വദിക്കുക. ഗോവിന്ദിൻ്റെ പാട്ടോടുകൂടി നമുക്ക് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആർട്സ് കോളേജിനോട് വിട പറയാം. അപ്പോൾ അറിയാവുന്ന ആകെ ഒരു പാട്ട് ഞാൻ പാടി, ഒരു പാട്ട് പാടി. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാൽ ഞങ്ങൾ ഹാപ്പി ആവട്ടെ, ഞങ്ങൾക്ക് ലിറിക്സ് വേണമെന്നൊന്നുമില്ല, ടെങ് ടെടെങ് എന്നൊക്കെ പാടിയാലും ഞങ്ങൾ ഹാപ്പിയാ.
അല്ല ആ പാട്ടെടുത്ത് അവസാനത്തേക്ക് ഇട്ടാ പോരെ പ്രശ്നം എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിഞ്ഞ വച്ചിഞ്ഞ പിച്ചിഞ്ഞയൊടുത്ത് പിച്ച നടന്ന് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം എന്ന ഒരുപാട് നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ സിനിമയുടെ ഒരുപാട് പുതിയ പുതുമുഖ താരങ്ങളുണ്ട്, പുതിയ അണിയറ പ്രവർത്തകരുണ്ട്, പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ, പുതിയ പ്രൊഡ്യൂസർ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ സിനിമയ്ക്ക് ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ സൈഡിൽ നിന്നും ബാക്കി പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ വിചാരിച്ചതുപോലെ ചെറിയ സിനിമയായിട്ട് തുടങ്ങി വലിയ സിനിമ ആയതുപോലെ ഇതിൻ്റെ വിജയവും ഒരു വൻ വിജയമായിരിക്കട്ടെ. ഓക്കെ, ഒരു ചെറിയ വിജയത്തിൽ ഒതുങ്ങാതെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ, ഒരു യുദ്ധമായി മാറട്ടെ ഒന്നാം ലോക മഹായുദ്ധം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.